അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് നിന്റെ മാതാപിതാക്കളെ നൽകുകയും ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കുകയും നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്ത ഏകനായ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിനോളം അവന് തുല്യമായി നീ ഒരാളെ സ്നേഹിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله الله سبحانه وتعالى പറയുകയാണ് ومن الناس ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് എന്താണ് ആളുകളുടെ പ്രത്യേകത من يتخذ من دون الله أندادا അവർ അല്ലാഹുവിനു പുറമേ പങ്കാളികളെ സ്വീകരിക്കുന്നു അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ അവർ സ്വീകരിച്ചിരിക്കുന്നു വിഗ്രഹങ്ങളെയും പുണ്യപുരുഷന്മാരെയും ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും പുണ്യവൃക്ഷങ്ങളെയും പുണ്യമായ കാര്യങ്ങളെയും ഇങ്ങനെ പലതിനെയും അവർ തങ്ങൾ അല്ലാഹുവിനു പുറമേയുള്ള ആരാധ്യന്മാരായി സ്വീകരിച്ചു വച്ചിരിക്കുന്നു الله برئن ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله ഈ മനുഷ്യർ അല്ലാഹുവിനു പുറമേ മറ്റു പലതിനെയും ആരാധിക്കുന്ന ആളുകൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനവുമായി മക്കയിൽ വന്നെത്തിയ കാലഘട്ടത്തിൽ അവിടുത്തെ ശത്രുക്കളായിരുന്നവർ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ അവർ തങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ തങ്ങൾ ആരാധിക്കുന്ന നബിമാരെ ഔലിയാക്കന്മാരെ സാലിഹീങ്ങളെ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവർ ഈ പറഞ്ഞ ആരാധ്യ വസ്തുക്കളെ സ്നേഹിക്കുകയാണ് അവരുടെ വലിയ ഒരു തിന്മയായി അവർ മുസ്ലിമാകാതിരിക്കുന്നതിന്റെ കാരണമായി അവരിൽ ശിർക്ക് ബഹുദൈവാരാധന ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപം സംഭവിക്കുന്നതിന്റെ കാരണമായി അല്ലാഹു പറയുകയാണ് അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു എന്നത് അവരിൽ സംഭവിച്ച ശിർക്കാൻ അവരിൽ സംഭവിച്ച ബഹുദൈവാരാധനയാണ് എന്നിട്ട് അല്ലാഹു പറയുന്നു വല്ലദീന ആമനു أشد حبا لله مؤمنين المسلمين محمد النبي صلى الله عليه وسلم أبدت بنبتنا مسلمين الصحابي أبدت برتيك ديندن والذين آمنوا أشد حبا لله مؤمنين الأبر الله ونياني ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് അല്ലാഹുവിനോളം അവർ സ്നേഹിക്കുന്ന ഒരാളും തന്നെയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കുക ആരെയാണ് നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരോടാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയോടാണോ അതല്ല അല്ലാഹുവിന്റെ സൃഷ്ടികളോടാണോ അത് ഒന്നാമത്തെ കാര്യമാണ് ഈ വിഷയം പഠിക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്റെ സഹോദരങ്ങളെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അവന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആലയെയാണ് അവന്റെ മാതാപിതാക്കളെക്കാൾ അവന്റെ മക്കളെക്കാൾ ഭാര്യയെക്കാൾ അവന്റെ കുടുംബത്തെക്കാൾ അവന്റെ പരിചയത്തിലുള്ള സുഹൃത്തുക്കളെക്കാൾ സർവ സൃഷ്ടികളെക്കാളും അവൻ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഈ സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചവനായ ഏകനായ റബ്ബിനെയാണ് എന്നത് ഇസ്ലാമിലെ ഒന്നാമത്തെ ബാലപാഠമാണ് ആ കാര്യം എന്റെ സഹോദരങ്ങളെ നമ്മൾ ഒന്നാമത് പഠിക്കണം ചില ആളുകൾ പറയുന്നു എനിക്ക് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളയാണ് അല്ലാഹുവിനേക്കാൾ സ്നേഹമുള്ളത് അങ്ങനെ ഒരു മുസ്ലിമായ ഒരാൾ പറയാൻ പാടില്ല അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമല്ല അങ്ങനെ പറയാൻ പാടില്ല മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെയാണ് ഒരു മുസ്ലിം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം അതാ രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിം അവൻ സർവ സൃഷ്ടികളെക്കാളും എല്ലാ സൃഷ്ടികളുടെയും കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ അല്ലാഹുവിനെ മാറ്റി നിർത്തിയാൽ ഒരു മുസ്ലിം ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അവന്റെ റസൂലായ
അവന്റെ നബിയായ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈ അവിടത്തെ ആണ് ഒരു മുസ്ലിമിന് ഏറ്റവും അധികം സ്നേഹം ഉണ്ടാകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞാൽ ഏതൊരു മുസ്ലിമും ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നീ നിന്റെ സ്വന്തത്തേക്കാൾ നിന്റെ മാതാപിതാക്കളെക്കാൾ നിന്റെ മക്കളെക്കാൾ നിന്റെ കുടുംബത്തിനേക്കാൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അല്ലാഹു കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും അധികം ഇഷ്ടമുണ്ടാകേണ്ടത് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോടാണ് ഓരോ മുസ്ലിമിന്റെയും വിശ്വാസം അപ്രകാരമായിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ അരികിൽ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു യാ റസൂലുള്ളാഹ് ലഅൻത അഹബ്ബ് ഇലയ്യ മിൻ كل شيء الا من نفسي അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് അങ്ങയോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളത് പക്ഷേ നബിയെ അങ്ങയോടുള്ള എൻ്റെ സ്നേഹം എൻ്റെ സ്വന്തത്തോടുള്ള ഇഷ്ടം കടിഞ്ഞാലാണ് ഞാൻ കടിഞ്ഞാൽ എന്നെ കടിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് നബിയെ അങ്ങയോടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൽ ഖത്താബിനെ തിരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ലാ വല്ലദീ നഫ്സി ബിയദേ ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക് അല്ല ഉമർ പറ്റുകയില്ല അത് മതിയാവുകയില്ല നീ നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ നിന്നോടുള്ള നിന്റെ സ്നേഹത്തെക്കാൾ കഠിനമായ സ്നേഹം നിനക്ക് എന്നോടുണ്ടാകുന്നതുവരെ നീ മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അവിടുന്ന് പറഞ്ഞു ലാ യുഅ്മിൻ അവിടുന്ന് പറഞ്ഞു നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി والناس اجمعين നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല അവൻ അവന്റെ മാതാപിതാക്കളെക്കാൾ അവന്റെ മക്കളെക്കാൾ അവൻ സർവ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് സഹോദരങ്ങളെ രണ്ടു പാഠം നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അല്ലാഹുവിനോടുള്ള സ്നേഹമാണ് ഏറ്റവും അധികം വേണ്ടത് രണ്ടാമത്തെ കാര്യം സൃഷ്ടികളിൽ ഒരാൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് മുഹമ്മദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയാണ് എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ അവിടുത്തോടുള്ള ആദരവിന്റെ കാര്യത്തിൽ അവിടുത്തോടുള്ള ബഹുമാനത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം നിശ്ചയിച്ച പരിധികൾ ആ പരിധികൾക്കപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് അതിക്രമിച്ചു കടക്കുക എന്നത് അതിൽ അതിരു കവിയുക എന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശക്തമായി വിലക്കിയ കാര്യമാണ് ഒരാൾ പറയാൻ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നബിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ശരിയാകുമോ അത് പാടുണ്ടോ അങ്ങനെ പറയാൻ ഒരു മുസ്ലിമിന് അനുവാദമുണ്ടോ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഏതൊരു മുസ്ലിമും പറയുക ഒരാൾ പറയുകയാണ് എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് അതിയായ സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കു വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഹജ്ജ് ചെയ്യട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് സ്നേഹം അതിന് കൃത്യമായ അതിർവരമ്പുകൾ ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ലംഘിച്ചു പോകുക എന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിമീങ്ങളെ നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ ലാ തുത്റൂനി കമാ അത്റത്തി നസാറ ഈസ ഇബ്നു മറിയം ഈസ ഇബ്നു മറിയമിനെ മറിയമിന്റെ പുത്രൻ ഈസയെ നസാറാക്കൾ ക്രൈസ്തവർ അവർ പുകഴ്ത്തിയതുപോലെ ലാ തുത്റൂനി
നിങ്ങൾ എന്നെ അതിരി കവിഞ്ഞ് പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. അവിടുന്ന് പറയുന്നു, വഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അതുകൊണ്ട് നിങ്ങൾ പറയുക അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അല്ലാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ പറയുക. ആര് പറഞ്ഞ വാക്കാണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, എത്ര ഗൗരവമുള്ള കാര്യമാണ്.